ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സെക്കൻഡ് സൊല്യൂഷൻ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു സെക്ഷനിൽ. സോ നമ്മൾ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം എഴുതി, അവിടെ നിന്ന് നമ്മൾ y1 y2 ആണ് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് y1 ഉം y2 ഉം ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം y1 y2 എന്ന് പറഞ്ഞ രണ്ട് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റോൺസ്കിയൻ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ് ആ ഒരു ഡിറ്റർമിനൻ്റ് അല്ലേ, ആ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് വരിക, ഈ ഒരു ഫോമിലാണ് വരിക. y1 y2 y1 പ്രൈം y2 പ്രൈം അല്ലേ, അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും. സോ അതാണ് റോൺസ്കിയൻ w=y1 y2 പ്രൈം -y1 പ്രൈം y2. എന്നിട്ട് അതിനൊന്ന് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ടേംസ് വരും, കാരണം പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഓരോ ടേമിനും 2 കോൺട്രിബ്യൂഷൻ വരും, 2 ടേം വീതം വരും. ഓക്കെ, സോ അതിൽ ഈ y1 പ്രൈം y2 പ്രൈം എന്ന് പറയുന്ന ആ രണ്ട് ടേംസ് ക്യാൻസൽ ആയിപ്പോവും. ദെൻ നമുക്ക് ഈ രണ്ട് ടേംസാണ് ഉണ്ടാവുക. അതിൽ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു y1 ഉം y2 ഉം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണെന്ന് പറഞ്ഞു. സൊല്യൂഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു സാറ്റിസ്ഫൈ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ, അവർ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് y1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y1 ഡബിൾ പ്രൈം എന്നതിന് ഒരു എക്സ്പ്രഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y2 ഡബിൾ പ്രൈമിനുള്ള ഒരു എക്സ്പ്രഷനും കിട്ടും. ഓക്കെ, സോ ഈ ഇതിനകത്ത് നമ്മൾ y1 ഡബിൾ പ്രൈമിനും y2 ഡബിൾ പ്രൈമിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് q(x) വരുന്ന ടേം ക്യാൻസൽ ആയിപ്പോവും. ദെൻ p(x) വരുന്ന ആ ഒരു ടേം നമ്മൾ p(x)നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമുക്കവിടെ y1 y2 പ്രൈം -y1 പ്രൈം y2 എന്ന് പറയുന്ന നമ്മുടെ റോൺസ്കിയൻ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് w'=-p(x)w എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു കിട്ടിയ സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സെയിം വേരിയബിൾസ് എല്ലാം ഒരു സൈഡിലാക്കുകയാണ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് തന്നെ. അപ്പം സെയിം വേരിയബിൾസ് എല്ലാം ഒരു സൈഡിലേക്ക് ആക്കുകയാണ്. സോ ഈ w' എന്ന് പറയുന്നത്, w' എന്ന് പറയുന്നത് എന്താണ്, w'നെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റീവ് എടുത്താണ്. ഓക്കെ, സോ നമ്മൾ അതിനെ dw/dx1 എന്ന് എഴുതാണ്. dw/dx1 =-p(x)w. അപ്പോൾ ഈ w'നെ നമ്മൾ ലെഫ്റ്റിലേക്കും കൊണ്ടുവരും, അവിടെ അതുപോലെ ഇവിടുത്തെ ആ ഒരു dx1 നമ്മൾ റൈറ്റിലേക്കും കൊണ്ടുവരും. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും, ഈ ഒരു ഫോമിൽ അല്ലേ, dw/dx1 എന്ന് വരും. അതിനെ നമ്മൾ a to x ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ലോഗാണ്, റൈറ്റ് സൈഡ് നമ്മൾ അതുപോലെ എഴുതി വെച്ചു. ഇതിനെ നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ log w വരും, ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, log a/b ഫോമിൽ എഴുതുന്നു. ഓക്കെ, ഇനി ആ ലോഗ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി എക്സ്പൊനൻഷ്യേറ്റ് ചെയ്യുകയാണ്. എക്സ്പൊനൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഹാവ് w(x)=(w)(a)(exponential) ആ റൈറ്റ് സൈഡിൽ വരുന്ന സംഭവം. ഓക്കെ, ഇനി നമ്മുടെ w(x) എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ റോൺസ്കിയൻ അല്ലേ. ഇറ്റ് ഈസ് y1 y2 - -y1 y2 ആയിരുന്നു. ഇതിനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതിക്കൂടെ, y1²(d/dx)y2/y1. കാരണം എന്താ, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ y1 അല്ലേ. y1(y2′ - y2)(y1″)/y1² ആണ് ഈ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ താഴെയുള്ള y1²ഉം y1² ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക, ഇത് തന്നെയാണ് കിട്ടുക അല്ലേ. സോ നമ്മുടെ ഈ ഒരു എക്സ്പ്രഷനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ w(x) എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. y1²(d/dx)y2/y1. ഓക്കെ, ആ y1²നെ റൈറ്റിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിനകത്ത് അപ്പോൾ ഇവിടെ നമുക്ക് y2/y1 ഫോമിൽ കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആ y2 എന്ന് പറയുന്ന സൊല്യൂഷന് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ പറഞ്ഞു സെക്കൻഡ് സൊല്യൂഷനാണ്, അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു സൊല്യൂഷനാണ് y1 എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മറ്റേ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ y2(x) നമ്മൾ ഈ ഒരു സംഭവത്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഫ്രം ഇൻ്റഗ്രേഷൻ്റെ വേരിയബിളായിട്ട് നമ്മൾ x2 ആണ് എടുക്കുന്നത്. ഓക്കെ, സോ b മുതൽ x വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്കറിയാം d(y2)/y1 ആണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, y2/y1 എന്ന് വരും അല്ലേ. റൈറ്റ് സൈഡിൽ നമുക്ക് w(a) ഉണ്ട്, ദെൻ ഇൻ്റഗ്രൽ b to x ഇവിടെ ഉണ്ടായിരുന്ന ആ സംഭവങ്ങൾ മൊത്തം വരും അല്ലേ. അപ്പോൾ ഇതിനകത്ത്
y1 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന y2 by y1 ന്റെ ആ y1 റൈറ്റ് സൈഡിലേക്ക് എടുത്തതാണ് ഓക്കേ സോ ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ w ഓഫ് a അറ്റ് എ പെർട്ടിക്കുലർ x equal to a എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ റോൺസ്കിയൻ 1 വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാണ് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ വി വിൽ ഹാവ് y2 ഓഫ് x is equal to y1 ഓഫ് x into x ഇൻ്റഗ്രൽ എക്സ്പൊണൻഷ്യൽ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് വൺ ഡി എക്സ് വൺ ഡിവൈഡ് ബൈ വൈ വൺ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ടു ഓക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു സെക്കൻഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് ഇവിടെ റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിൻറ്റിൽ റോൺസ്കിയൻ തന്നു കഴിഞ്ഞിട്ട് വേറെ എക്സിലെ റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ അതാണ് നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ വൈ ടു ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് വരുന്നത് ഇനി പി ഓഫ് എക്സ് സീറോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു സൊല്യൂഷനകത്ത് ഈ എക്സ്പൊണൻഷ്യലിൻ്റെ പവറിൽ പി സീറോ ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ അത് വൺ ബൈ വൈ വൺ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിൽ ഈ ഒരു ഫോമിലേക്ക് മാറും പി ഓഫ് എക്സ് സീറോ ആണെന്നുണ്ടെങ്കിൽ പി ഓഫ് എക്സ് സീറോ ആകുമ്പോഴുള്ള വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോൺസ്കീൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ റോൺസ്കി എന്ന് പറയുന്നത് മൈനസ് പി ഓഫ് എക്സ് ഇൻറ്റു ഡബ്ല്യു ആണ് അല്ലേ ഡബ്ല്യു പ്രൈം എന്ന് പറയുന്നത് ഇപ്പോൾ പി ഓഫ് എക്സ് സീറോ ആണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എങ്കിൽ നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ശരിക്കും പി ഓഫ് എക്സ് സീറോ ആണ് അല്ലേ അങ്ങനത്തെ ഫോമാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഡബ്ല്യു പ്രൈം എന്ന് പറയുന്നത് സീറോ ആണ് അല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഡബ്ല്യു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ റോൺസ്കിയൻ കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് ഓക്കെ സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് സൊല്യൂഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന രണ്ട് സൊല്യൂഷൻസ് ഫസ്റ്റിൽ കിട്ടുന്ന രണ്ട് സൊല്യൂഷൻസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് സൊല്യൂഷന് വേണ്ടി പോകേണ്ടി വരിക ഓക്കെ ഇതാ ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ സെക്കൻഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് അവിടെ പി ഓഫ് എക്സ് സീറോ ആണ് സോ വൈ വണ് സൈനക്സ് ആണ് വൈ വണ് സൈനക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് ആക്ച്വലി രണ്ട് സൊല്യൂഷൻസ് കിട്ടി അല്ലേ സൈനും കോസും പക്ഷേ അവിടെ നമുക്കറിയാം അവരെന്തല്ല ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല സോറി ലീനിയർലി ഡിപ്പെൻഡൻ്റ് അല്ല സോ നമുക്ക് ആക്ച്വലി അവിടെ സെക്കൻഡ് സൊല്യൂഷനിലേക്ക് പോകാൻ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തതിന് പകരം നമുക്ക് ആ ഫസ്റ്റ് സൈനിൻ്റെ കിട്ടിയ സമയത്ത് തന്നെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സൊല്യൂഷൻ സെക്കൻഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു വൈ ടുവിൻ്റെ എക്സ്പ്രഷനിലേക്ക് വൈ ടു ഓഫ് എക്സ് പി ഓഫ് എക്സ് സീറോ ആകുമ്പം ഈ ഒരു ഫോമിലാണ് അല്ലേ വൈ വൺ ഓഫ് എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എക്സ് ടു ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ടു അപ്പം അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് കോസ് എക്സ് എന്നാണ് കിട്ടുക ഓക്കെ